ഹായ്, ഞാനിന്ന് ഒരു സന്തോഷത്തിൻ്റെ വീഡിയോ അല്ല നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത്. കുറച്ച് സങ്കടത്തിലാണ്. അതെങ്ങനെ മുഴുവനാക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് ഉണ്ണിക്കുട്ടനാണ്. ഉണ്ണിക്കുട്ട, എന്താ വിശേഷമൊക്കെ? നല്ലതല്ലേ? എന്താ ശരിക്കുള്ള പേരെന്താ? എൻ്റെ പേര് വീരൻ. വീരൻ? വീട്ടിൽ പോലെ ഉണ്ണിക്കുട്ട് വിളിക്കും. വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ണിക്കുട്ടൻ എന്നാ വിളിക്കലല്ലേ. ഉണ്ണിക്കുട്ടൻ ഇവിടെ പകൽ ഒറ്റക്കാണ് അല്ലേ? ആരെ നായ്ക്കുട്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. നായ്ക്കുട്ടി വിളിച്ചാ വരുമോ? നായ്ക്കുട്ടി പോയി. നായ്ക്കുട്ടി പോയി അല്ലേ. നമുക്ക് വിളിക്കാല്ലേ കുറച്ച് കഴിഞ്ഞിട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണക്ക് അടുത്തുള്ള അമ്മിണിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഉണ്ണിക്കുട്ടന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. നീ ഇവിടെ ഒറ്റക്കാണ് പകലല്ലേ? പിന്നെ രാത്രി ചെറിയ അമ്മമ്മ വരും, അച്ഛമ്മ വരും അല്ലേ, കിടക്കാൻ അച്ഛമ്മ വരും. എന്നിട്ട് മോൻ ഒറ്റക്ക് ഇവിടെ ഉണ്ടാവല്. എന്നിട്ട് ആരോ ചോറൊക്കെ തരുമോ? അച്ഛമ്മ വരുമോ? ആ, ഇവിടെ ചോറ് ഉണ്ടാക്കും. അതോ കൊണ്ടുവരേ? ഇവിടെ ഉണ്ടാക്കും അല്ലേ. മോന് സ്കൂളിൽ പോയിട്ടുണ്ടോ? ഒന്നാം ക്ലാസ്സില്. അന്ന് ഇതുവരെ നടന്നിട്ടില്ല? നടക്കാൻ പറ്റിയിട്ടില്ല? ബസ്സിലോ? അന്ന് ആരോ കൊണ്ടുവരുന്നത്? അച്ഛൻ കൊണ്ടുവരുന്നു അല്ലേ. അച്ഛന് പിന്നെ മരിച്ചതാണ് അല്ലേ. എങ്ങനെ, എന്താ പറ്റിയത് അച്ഛന്? ശ്വാസം മുട്ടായിട്ടോ? അപ്പൊ അച്ഛൻ നല്ല നോക്കുവായിരുന്നു അല്ലേ. അമ്മ ആരോ പോയതാ? വേറെ കല്യാണം കഴിച്ചു പോയി. അമ്മ ഇപ്പൊ ഉണ്ടോ? അല്ല, അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോ കൂട്ടുകാരെ, അമ്മ ജീവിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. മോനെ അമ്മനെ കണ്ടിട്ടില്ല? അമ്മ ചെറുപ്പത്തിൽ ഇട്ട് പോയതാ? ഈ അമ്മയൊക്കെ ഇപ്പൊ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലേ. ആ, പിന്നെ നിന്നെ കാണാൻ വന്നിട്ടുണ്ടോ അമ്മ? ഇതുവരെ വന്നിട്ടില്ല. അമ്മനെ കണ്ടിട്ടുണ്ടോ മോനെ? എങ്ങനെ അമ്മ എന്നറിയില്ല അല്ലേ. ഇല്ല. അപ്പോ പിന്നെ അച്ഛനാണോ വളർത്തിയതൊക്കെ? പിന്നെ അച്ഛന് ശ്വാസം മുട്ടായിട്ടാണ് ഇപ്പൊ മരണപ്പെട്ടത് അല്ലേ. എന്നിട്ട് ഈ അച്ഛമ്മയാണ് ഇപ്പൊ നോക്കുന്നത് മോനെ. അപ്പൊ അച്ഛമ്മയാണ് ഇപ്പോ നമ്മളെ ഉണ്ണിക്കുട്ടനെ നോക്കുന്നത്. അച്ഛമ്മ ഇവനെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്രായമായ അച്ഛമ്മയാണ്. അച്ഛമ്മ ഇപ്പൊ ഇവിടെ അല്ല, നമുക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ മോൻ ഇതുവരെ അമ്മനെ കണ്ടിട്ടില്ല. ചെറുപ്പത്തില് അമ്മ ഇട്ടു വേറൊരാളെ കൂടെ പോയതാണ് ഈ കുട്ടി. ഒറ്റക്കാണ് ഈ കുട്ടിക്ക് അമ്മയുടെ മുഖം പോലും ഓർമ്മയില്ല എന്നാ പറഞ്ഞത്. ഇവിടെ നിന്നിട്ട് ഇപ്പൊ പകല് മുഴുവൻ ഇവിടെ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് എന്താ, ടി വി എന്തെങ്കിലും ഉണ്ടോ? ടി വി ഉണ്ട്. അപ്പൊ ടി വി കാണാനുള്ള ബോക്സ് ഇല്ല, ചാർജ് ചെയ്തിട്ടില്ല അല്ലേ. ആ, അതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ വേറെ നായ്ക്കുട്ടികളും കോഴികളൊക്കെ ഉണ്ട് അല്ലേ കൂട്ടിന്. പിന്നെ ബാത്റൂമിലൊക്കെ എങ്ങനെ പോവുക? അച്ഛമ്മ കൊണ്ടാക്കി തരും അല്ലേ. പിന്നെ രാവിലെ ചായക്കടിയൊക്കെ അച്ഛമ്മ തരും, രാത്രിയും രാവിലെയൊക്കെ. അച്ഛമ്മക്ക് ജോലി എന്തെങ്കിലും ഉണ്ടോ? ഒന്നും പണിക്കൊന്നും പോണില്ല. പിന്നെ എങ്ങനെ ചെലവൊക്കെ എങ്ങനെ അറിയോ? നിനക്ക് എന്താ ശരിക്കും അസുഖം? ചെറുപ്പം തൊട്ടേ എങ്ങനെ ഉണ്ടോ മോനെ? മോനെ എന്നിട്ട് ഒന്നാം ക്ലാസ്സിൽ സ്കൂളിൽ പോയിരുന്നോ? ടീച്ചറെ എടുത്ത് പോയിരുന്നോ? ബസ്സിൽ പോയി. അപ്പൊ ആരാ കൊണ്ടേരുന്നത്? അച്ഛൻ കൊണ്ടേരുന്നു അല്ലേ. പിന്നെ അച്ഛനില്ലാത്തോണ്ടാണ് ഇപ്പൊ സ്കൂളിലൊന്നും പോവാത്തല്ലേ. അപ്പൊ നമുക്ക് ഉണ്ണിക്കുട്ടന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരാളും ഇവിടെ ചോദിക്കാനോ കാര്യങ്ങളൊന്നും ഇല്ല. അമ്മമ്മ ഉണ്ട് എന്നാ പറഞ്ഞ അമ്മമ്മ ഇതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ട് എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് ഉണ്ണിക്കുട്ടനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. അവൻ പറയണ എത്രത്തോളം ശരിയാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് അവനോട് ചോദിച്ചു നോക്കാം. ഉണ്ണിക്കുട്ടന് ശരിക്കും എന്താ മോനെ പറ്റിയത്? പുള്ളവാദം കാലിനല്ലേ. അപ്പൊ മോന്റെ കാലിന് ഇതുവരെ നടക്കാൻ പറ്റിയിട്ടില്ല അല്ലേ. എന്താണ് ഇത്? വേദന ഉണ്ടോ? നല്ല വേദനയാണ് അല്ലേ. നല്ല എല്ല് പൊടിയുന്ന വേദന തോന്നുകയാണ്. എവിടേക്കാ വേദന ഉള്ളത്? ഇവിടെ വേദന ഉണ്ട് അല്ലേ. പിന്നെ ഇവിടെ ജോയിന്റ് ഇല്ല അല്ലേ. കൈയിന് വേദന ഉണ്ടോ? പനിക്കണുണ്ടോ? നല്ല ചൂടുണ്ടല്ലോ. ഇല്ല അല്ലേ. പിന്നെ കാലിന്, കാലിങ്ങനെയാണ് വരുന്നത് അല്ലേ. മറ്റേ കാലും അതേപോലെ തന്നെയാണ് അല്ലേ. എന്നിട്ട് ഇങ്ങനെ നീങ്ങി നീങ്ങി നടക്കുകയാണോ? എന്നിട്ട് ഈ വേദന വരുമ്പോ മോൻ എന്താ ചെയ്യുന്നത്? ഗുളിക മരുന്ന് എന്തെങ്കിലും ഉണ്ടോ? അച്ഛമ്മ പച്ചമരുന്ന് തേച്ച് തരുമോ? ചെയ്യാ. എവിടെയാ തേച്ചരില്ല? ഇവിടെ തേച്ചരും പച്ചമരുന്ന്. അപ്പൊ വേദന കുറയുണ്ടോ? അത് മാത്രമേ ഉള്ളു. അല്ല, ഡോക്ടർ അടുത്ത് പോയിട്ടൊന്നുമില്ല ഇതുവരെ? ഡോക്ടർ കാണിച്ചിട്ടില്ല? കാണിച്ചിട്ടില്ല അല്ലേ. അപ്പോ കൂട്ടുകാരെ, നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകളെ, നമുക്ക് എന്താണ് ഈ അസുഖം എന്നോ എന്താ അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ ആർക്കെങ്കിലും എന്താണെന്നുള്ളതൊക്കെ, എങ്ങനെയാണ് ഇവന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ആകെ ഡെസ്പായിരിക്കാണ്. മോനെ, അച്ഛനുള്ള സമയത്ത് ഡോക്ടർ അടുത്ത് പോയിരുന്നോ? അച്ഛൻ കൊണ്ടേരുന്നോ?
അച്ഛൻ കൊണ്ടുവരുന്നു അല്ലേ. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് അപ്പോ അച്ഛല്ലാത്തോണ്ടാണോ അപ്പൊ ഡോക്ടറത് പോവാത്ത ആണോ? അച്ഛല്ലാത്തോണ്ടാണ് അല്ലേ. എന്നിട്ട് പിന്നെ വേറെ ആരും ഡോക്ടറത് കൊണ്ടുപോയിട്ടില്ല അല്ലേ? എന്നിട്ട് അച്ഛമ്മ ഏതാണ് ഇലയാണ് തേച്ചല്ല? പച്ചമരുന്ന് മഞ്ഞളാണോ തേക്ക്? വാദംകൊല്ലി. ആ വാദംകൊല്ലിന്റെ ചെടി അരച്ചിട്ട് തേച്ചരു അമ്മ അച്ഛമ്മ. എന്നിട്ട് അത് കൊറേ സമയം ഇട്ട് വെക്കുവോ? മുടിയൊക്കെ വെട്ടാനായിക്കണല്ലോ. എങ്ങനെ മുടിയൊക്കെ എങ്ങനെ വെട്ടാൻ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടിട്ടില്ല ആളെ? ചക്കമാൻ വെട്ടി ഇവിടുന്ന് വെട്ടി തരും. ഇങ്ങോട്ട് വരണ്ടേ എനിക്ക് പോവാൻ പറ്റൂലല്ലേ. അപ്പൊ ഉണ്ണിക്കുട്ടന്റെ കാര്യങ്ങള് കേട്ട് കഴിഞ്ഞപ്പോ ശരിക്കും എന്താണ് പറയണ്ടെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയാണ്. 5 വർഷം മുമ്പ് അച്ഛൻ മരിച്ചു എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പ് ഹോസ്പിറ്റലിൽ പോവാറുണ്ടായിരുന്നു, സ്കൂളിൽ കൊണ്ടാക്കാറുണ്ടായിരുന്നു. അച്ഛന്റെ മരണം അവന് ശരിക്കും ഒരു ഷോക്കാണ്, ശരിക്കും ഒരു അനാഥത്വമാണ് ഇപ്പൊ അവന് ഇവിടെ ഉള്ളത്. കാരണം ഒരു അച്ഛമ്മയാണ് ഉള്ളത്, അച്ഛമ്മ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കും. വേദന കടിച്ചമർത്തിയാണ് ഇവൻ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേദന സഹിക്കാൻ വയ്യാതെ വരുമ്പോ അച്ഛമ്മ അവിടുന്ന് ഏതോ ഒരു പച്ചമരുന്ന് എടുത്തിട്ട് ഇതാ ആ തൊടിയിൽനിന്ന് ഒരു പച്ചമരുന്ന് എടുത്തിട്ട് വാദം കൊല്ലിന്നോ എന്തോ പേര് പറഞ്ഞു അവന്, അതെടുത്തിട്ട് അവന്റെ കാലിൽ പുരട്ടുകയാണ് ചെയ്യുന്നതെന്നാ പറയണത്. അങ്ങനെ അവനൊരു സമാധാനത്തിന് വേണ്ടിയിട്ട്, അല്ലാതെ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോവാനോ അവന്റെ അസുഖം മാറ്റാനോ എന്താണ് അവന്റെ അസുഖം എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പോ ശരിക്കും എന്താണ് ഇനി പറയേണ്ടത്, എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടതെന്നൊന്നും പോലും എനിക്ക് പറയാനറിയാത്ത ഒരവസ്ഥയാണ് ഇവന്റെ കാര്യത്തില്. അപ്പൊ നമുക്ക് ഉണ്ണിക്കുട്ടനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഉണ്ണിക്കുട്ടനെ ഒരു അക്കൗണ്ട് നമ്പർ ഇല്ല, ഒരു ഗൂഗിൾ പേ നമ്പർ ഇല്ല, ഒരു ഫോൺ നമ്പർ പോലും ഇല്ല കയ്യിൽ. അവനൊരു ഫോണില്ല, അവൻ്റെ അച്ഛമ്മക്കും ഫോണില്ല, വീട്ടിലൊരു ഫോൺ നമ്പർ പോലും ഇല്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യുക? കാരണം ഇപ്പോൾ ഈ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അവൻ ഉണ്ണിക്കുട്ടൻ എന്തെങ്കിലും സഹായിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ യാതൊരു വഴിയില്ല. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ നേരിട്ട് അങ്ങനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പിലൊന്ന് ബന്ധപ്പെടുക. നമുക്ക് എന്തെങ്കിലും നേരിട്ട് വന്ന് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി എന്താണ് അവന് കൊടുക്കേണ്ട ട്രീറ്റ്മെൻ്റ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം, അല്ലെങ്കിൽ എവിടെയാണ് കാണിക്കേണ്ടത്, എന്താണ് നമ്മൾ അവന് വേണ്ടി ചെയ്യേണ്ടത്, ഈ വീഡിയോ കാണുന്ന ആളുകളുടെ ഉപദേശമാണ് ഞാൻ ഇതിൽ ചോദിക്കുന്നത്. കാരണം എനിക്ക് ശരിക്കും ഞാൻ ആകെ സ്റ്റക്കായി പോയി നിങ്ങളോട് പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ അത് മുമ്പ് എടുത്തിട്ടില്ല. ഉണ്ണിക്കുട്ടൻ എന്തൊക്കെയാണ് കഴിച്ചത്? ചായ, അവലും, ഉപ്പുമാവും. രാവിലെ ചായ, അവലും, ഉപ്പുമാവും കഴിച്ചു. ഉച്ചക്കോ? പിന്നെ ഉച്ചക്ക് കഞ്ഞി. കഞ്ഞി കഞ്ഞിക്ക് എന്താ കൂട്ടിയത്? കഞ്ഞിക്ക് അച്ചാർ, ഉള്ളി, തക്കാളി. തക്കാളി കൂട്ടാന്. ഇനിയിപ്പോ രാത്രിക്ക് എന്താ ഉണ്ടാവുക? രാത്രിക്ക് ചമ്മന്തി. ചമ്മന്തി കഞ്ഞി. കഞ്ഞിയാണ് എന്നും കുടിക്കല്? കഞ്ഞാണ്. ചോറ്? ചോറും തിന്നു. ചോറുക്ക് എന്താ ഉണ്ടാവല്? ചോറുക്ക് ഉണക്കമീനും ഉള്ളി തക്കാളി. തക്കാളി കൂട്ടാനുണ്ടാക്കും. പിന്നെ ചമ്മന്തി. ചമ്മന്തി. അപ്പൊ ഉണ്ണിക്കുട്ടന്റെ ഒരു ദിവസത്തെ ഫുഡ് നമ്മൾ കേട്ടു, രാവിലെ അവലും ഉപ്പുമാവും, ഉച്ചക്കാണെങ്കിൽ കഞ്ഞിയും ഉണക്കമീനും അല്ലെങ്കിൽ ചമ്മന്തി അച്ചാറ്. നമ്മളെ മക്കൾക്ക് എന്തൊക്കെ കൊടുക്കുന്നു അല്ലേ? തൊടുമ്പോൾ വേറെ ഉണ്ടോ? ഇല്ല. ഇവിടെ ഇങ്ങനെ കൂർപ്പായിട്ട് നിക്കുകയാണല്ലേ. അപ്പൊ പിന്നെ കാല് എന്ന് പറയണത് ഓരോ മാസത്തില് ഒരു പ്രാവശ്യോ വേദന വരല്? ഒരു മാസത്തിൽ എന്തായാലും ഒന്നോ രണ്ടോ പ്രാവശ്യം ഇവന് വേദന വരും. ഇവിടെ വീങ്ങിയിട്ട് ഇങ്ങനെ പൊന്തി വരും എന്നവൻ പറയുന്നത്. അപ്പോഴാണ് ആ വാദം കൊല്ലിന്റെ ഇതൊക്കെ വെച്ചിട്ട് അച്ഛമ്മ മുറിവിന്റെ അവിടെ വെച്ചാറില്ലേ അല്ലേ. അപ്പൊ കുറച്ചൊരു ആശ്വാസം തോന്നുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ അത് എത്ര പൊന്തി വരാറുണ്ട്? എത്ര പൊന്തി വരുമോ? രണ്ടു കാലം ഒരേപോലെ ഇതിനാ വരല്? ഇതിനുണ്ടാവലില്ല? ഇതിനില്ല. കൈയിനോ? കൈ പൊന്തലുണ്ടോ? കൈയിനോ? ഇവിടെ അല്ലേ, ഇവിടെ വീങ്ങോ? അപ്പൊ ഇവിടെയും തേച്ചൊരു. അപ്പൊ അവിടെ നീങ്ങി പോവാനൊന്നും പറ്റൂല അല്ലേ. ഇവിടെ ഈ രാവിലെ ഇവിടെ ഇരുന്നാ പിന്നെ ഇവിടെ തന്നെ ഇരിക്കലാ? എങ്ങനെ? അച്ഛമ്മ വരും. അപ്പഴേ അങ്ങോട്ട് പോവുള്ളൂ? അതുവരെ ഇവിടെ ഇരിക്കുവോ? അച്ഛമ്മ വന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കാറുള്ളത് അല്ലേ. അച്ഛമ്മ പോവുകയാണെങ്കിൽ ഇവിടെ ഇരുത്തിയിട്ട് പോവും, പിന്നെ വരുന്നവരെ ഇവിടെ ഇരിക്കും.
ഇരിക്കുമല്ലേ. ആ അപ്പൊ അച്ചമ്മ ആണ് ഇപ്പൊ എല്ലാം, കാരണം അവന് സ്വന്തമായിട്ട് നീങ്ങാനൊന്നും ഭയങ്കര വേദനയാണ് എന്നാണ് അവന് പറയുന്നത്. കഠിനമായ വേദന, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊന്നും പറ്റുന്നില്ല. അപ്പോ എപ്പോഴാണോ ഇരുത്തിയത്, അച്ചമ്മ വരുന്നവരെ ആ ഇരുത്തം ഇവിടെ ഇരിക്കുകയാണ് ഉണ്ണിക്കുട്ടന്. പിന്നെ മോനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? ഓറഞ്ച്. ഓറഞ്ച്? ആ ഞാൻ കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങിയിട്ടാ വന്നത് കേട്ടോ, എനിക്ക് അറിയില്ലല്ലോ അവൻ എന്താ ഇഷ്ടം എന്നുള്ളത്. പിന്നെ ഏതാ ഇഷ്ടമുള്ള ഫ്രൂട്ട്? പിന്നെ ഇഷ്ടമുള്ള ഫ്രൂട്ട് എന്താ? ആപ്പിള് മുന്തിരി ഒക്കെ ആണ് അല്ലേ. ആ പിന്നെ ചോറിലൊക്കെ ഏതാ ഏറ്റവും ഇഷ്ടമുള്ളത്? ചോറിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? ചോറൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ചോറ് എന്താ? ചോറ് ബിരിയാണി. കോഴി ബിരിയാണി. കോഴി ബിരിയാണി ഞാൻ വരുമ്പോ കോഴി ബിരിയാണി കൊണ്ടുവരട്ടോ. ഏ ഉണ്ണിക്കുട്ടന്റെ നായക്കുട്ടിയാണ് കേട്ടോ അത്. പട്ടിക്കുട്ടി. ഉണ്ണിക്കുട്ടന്റെ പട്ടിക്കുട്ടിയാണത്. അപ്പോ ഉണ്ണിക്കുട്ടന്റെ അടുത്ത് വരും അല്ലേ. ആ ഉണ്ണിക്കുട്ടൻ വിളിച്ചാല് അടുത്തേക്ക് വരും എന്നാ പറഞ്ഞത്. പിന്നെ അപ്പൊ ഉണ്ണിക്കുട്ടന്റെ അമ്മ ഇതാ വന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അമ്മയോട് നമുക്ക് കുറച്ച് സംസാരിക്കാം. അച്ഛമ്മ എന്തൊക്കെയാണ് ഉണ്ണിക്കുട്ടന്റെ കാര്യങ്ങള്? ഉണ്ണിക്കുട്ടന്റെ കാര്യം പിന്നെ കാലം മുട്ട മാത്രമേ ഉള്ളൂ. ആണല്ലേ. അത് എങ്ങനെ? ഭയങ്കര വേദനയാണല്ലേ. എന്തൊക്കെ ചെയ്യും? പാദത്തിന്റെ വാദം കൊല്ലിയല്ലേ. അതിന്റെ പിന്നെ ഡോക്ടർമാരെന്തെങ്കിലും അങ്ങനെ ചികിത്സ കിട്ടിയിരുന്നോ? ഇതുവരെ കിട്ടിയിട്ടില്ല. ഉണ്ണിക്കുട്ടന്റെ കാവൽക്കാരാണ് ഇട്ടോ ഇതൊക്കെ. നിങ്ങള് അച്ഛമ്മ പോയാലും ഉണ്ണിക്കുട്ടനെ നോക്കല് വരാണല്ലേ. ഉണ്ണിക്കുട്ടന് നടക്കാനൊന്നും കഴിയില്ലല്ലേ. കൊറേ ഒന്നാം ക്ലാസ് വരെ പോയിരുന്നു അല്ലേ. അപ്പൊ ഞാനില്ല. ആണല്ലേ. പിന്നെ പിന്നെ അച്ഛൻ മരിച്ചത് എന്റെ ശേഷം പിന്നെ സ്കൂളിൽ പോയിട്ടില്ല. പിന്നെ അമ്മ എന്തേ? അമ്മ വേറെ കല്യാണം കഴിഞ്ഞു പോയി. ഇവനെ നോക്കാതെ ഇട്ട് പോയി. അപ്പൊ ഞാൻ വന്നു. നിങ്ങളാണ് എന്റെ പേരക്കുട്ടിയല്ലേ, എന്റെ മൂത്തമ്മന്റെ മക്കളല്ലേ. എന്നിട്ട് നിങ്ങളാണ് ഇപ്പൊ അതിനെ നോക്കിയിരിക്കണേ. നിങ്ങക്ക് ജോലിക്കൊന്നും പോവാൻ വയ്യല്ലേ. ഒന്നിനും വയ്യ. നിങ്ങക്ക് എന്തേ അസുഖം എന്തെങ്കിലും ഉണ്ടോ? നിങ്ങക്ക് അസുഖം എന്തെങ്കിലും ഉണ്ടോ? കാലുമുട്ടും. നിങ്ങക്കു ഓന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കല്ലേ. ഓനെങ്ങനെ പിന്നെ ഈ ഭക്ഷണം ഇതൊക്കെ നിങ്ങള് വാരി കൊടുക്കണം? സ്പൂണില് തിന്നു അല്ലേ. നിങ്ങളാണ് കുളിപ്പിച്ചു കൊടുക്കല് എന്നൊക്കെ പറഞ്ഞോ. കുളിപ്പിച്ചു കൊടുക്കും. ആ ഇരുന്ന് അവിടെ ഇരുത്ത്. ആ രാവിലെ ഇരുത്തിയാ വൈകുന്നേരം വരെ ഇരിക്കുവാണെങ്കിൽ പിന്നെ നല്ല ഭക്ഷണം അങ്ങനത്തെ ഇതൊന്നുമില്ലോ. കഞ്ഞി ഇതൊക്കെയാണ് കുടിക്കണേ. അച്ചാറും കഞ്ഞിയാണ് ഉച്ചക്ക് കുടിച്ചത്. കാരണം ഇങ്ങനെ കിട്ടിയിട്ട് വേണ്ടല്ലേ. ചെലവിനൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടണേ. ആ മറ്റേ കാർഡ് ഉള്ളോണ്ടല്ലേ. അങ്ങനെ ചെലവ് അങ്ങനെ കഴിഞ്ഞു പോണല്ലേ. കുട്ടിന്റെ അസുഖത്തിന് ഹോസ്പിറ്റലിലൊന്നും ഇതുവരെ പോയിട്ടില്ല. ഇല്ല, അതിനുള്ള കഴിവില്ല അല്ലേ. എന്റെ കഴിവില്ല. ഞാൻ കോഴിക്കോടും അഞ്ച ചെറുപ്പച്ചേരിയും കൊണ്ടുപോയി. പേന്നവണ എത്ര കിടന്ന് ഒരു മാസം കോഴിക്കോട്. മാസത്തിൽ ഒരുവട്ടം ആൾക്കാർ തന്നെ. ഞാൻ പറഞ്ഞു കൊടുത്തല്ല, ഇന്നലെ മിഞ്ഞെന്നൊക്കെ ഒരു വട്ടം വന്ന് പോവും. ഈ മാസം ഒരു മാസം വരും. മരത്തിട്ട് എന്റെ വട്ടം വരും. വന്നാണ്ട് മരുന്ന് തന്നു പോവും. പിന്നെ ടി ബി കാർഡൊന്നും നോക്കും, പ്രസവം നോക്കും. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഉണ്ണിക്കുട്ടന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവന് കൂട്ടുകാരായിട്ടുള്ളത് ഇവിടെയുള്ള നായ്ക്കുട്ടികളും നായ്ക്കളും ഒക്കെ തന്നെയാണ്. അവന് സംസാരിക്കാൻ പോലും ഒരാളില്ല. അവന് ശരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കേണ്ടതെന്ന് പോലും അറിയുന്നില്ല. കാരണം വർഷങ്ങളായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവനോട് സംസാരിക്കാൻ ആളില്ലാതെ ഇരിക്കുകയാണ്. ഇന്നും നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും വല്ലാത്തൊരു വേദനയാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും എങ്ങനെയാണ് ഇവനെ സഹായിക്കേണ്ടത്? എങ്ങനെയാണ് ഇവൻ്റെ അടുത്തേക്ക് ഇവൻ എന്താണ് ഏത് രൂപത്തിലാണ് ഇവന് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ട് ആരിലേക്കാണോ ഇവനെ എങ്ങനെയാണോ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, എന്താണ് നമ്മൾ ഇതിന് വേണ്ടി ചെയ്യേണ്ടത്, അതൊന്ന് നിങ്ങൾ അറിയുന്നവർ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടൊന്നൊരു കാര്യമല്ല. ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ കാണാതെ പോയിട്ട് കാര്യമല്ല. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടുക. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റണില്ല. അപ്പോൾ ഓക്കെ, ബാക്കി നമുക്ക് പിന്നെ പറയാം കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ട ഞങ്ങൾ ഇറങ്ങിയാലോ. ഞങ്ങൾ വരണ്ട കേട്ടോ. ഹാപ്പി അല്ലേ. ഇനി വരുമ്പോൾ കൊണ്ടുവരാം കേട്ടോ, ചോക്ലേറ്റും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരാം കേട്ടോ.